ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः എല്ലാവർക്കും കൃഷ്ണ കൃപാ ചാനലിലേക്ക് സ്വാഗതം. ശ്രീമത് നാരായണീയം ദശകം 16 നരനാരായണ അവതാരവും ദക്ഷയാകും. ശ്ലോകം 1. ദക്ഷോ വിരിഞ്ച തനയോദമനോത്തനൂചാം ലബ്ധ്വാ പ്രസൂതിനിഹഷോഡശചാപകന്യാ ദന്മേത്രയോദശാദദോപി ദൃശു സദാം ച സ്വാഹാം ഹവേർഭുജ സതീം ഗിരിശി ത്വദംശി. അനന്തരം ബ്രഹ്മപുത്രനായ ദക്ഷ പ്രജാപതി സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ പ്രസൂതിയെ പത്നിയായി ലഭിച്ചിട്ട് അവളിൽ 16 പുത്രിമാർ ലഭിക്കുകയും ചെയ്തു. ആ പുത്രിമാരിൽ 13 പേരെ ധർമ്മപ്രജാപതിക്കും, സ്വത എന്ന പുത്രിയെ പിതൃക്കൾക്കും, സ്വാഹയെ അഗ്നിദേവനും, സതിയെ അങ്ങയുടെ തന്നെ അംശമായ പരമശിവനും നൽകി. ധർമ്മപ്രജാപതിക്ക് കൊടുത്ത പുത്രിമാർ ശ്രദ്ധ, മൈത്രി, ദയ, ശാന്തി, തുഷ്ടി, പുഷ്ടി, ക്രിയ, ഉന്നതി, ബുദ്ധി, മേധ, തിരിച്ച, ശ്രീ, മൂർത്തി എന്നിവരായിരുന്നു. ശ്ലോകം 2. മൂർത്തി ഹേ ധർമ്മഗൃഹിണി സുഷുവേ ഭവന്തം നാരായണം നരസകം മഹിതാനുഭാവം യജ്ജന്മനി പ്രമുദിത കൃതതുര്യഘോഷ പുഷ്പോത്തരാൻ പ്രഭവൃഷോനുനുവോ സുരൗഘ. ധർമ്മപത്നിയായ മൂർത്തി ശ്ലാഘനീയമായ മഹാത്മ്യത്തോടു കൂടിയവനും നരൻ്റെ സഹവർത്തിയുമായ നാരായണൻ എന്ന നാമമുള്ള അങ്ങയെ പ്രസവിച്ചു. യാതൊരാളുടെ ജനന സമയത്ത് സന്തുഷ്ടരായ ദേവസംഘങ്ങൾ ദുന്ദഭിഘോഷത്തോടുകൂടി പുഷ്പക്കൂട്ടങ്ങളെ വർഷിക്കുകയും സ്തുതിക്കുകയും ചെയ്തു. മഹാവിഷ്ണു നരനാരായണന്മാരെന്ന മൂർത്തികളായി അവതരിക്കുകയാണ് ഉണ്ടായത്. ഇവർ അതിപ്രസിദ്ധരായ ദേവർഷികളാണ്. ശ്ലോകം 3. ദൈത്യം സഹസ്രകവചം കവചൈപരീതം സാഹസ്രവത്സരതപ സമരാബേലവ്യൈ പര്യായ നിർമ്മിത തപസ്സമരോഭവന്തോ ശിഷ്ടൈകകങ്കടമവും നിഹതാം സലീലം. 1000 വർഷത്തെ തപസ്സുകൊണ്ടും യുദ്ധം കൊണ്ട് മാത്രം ഛേദിക്കാൻ കഴിയുന്ന 1000 കവചങ്ങളാൽ ആച്ഛാദിക്കപ്പെട്ട ശരീരമുള്ള സഹസ്രകവചൻ എന്ന പേരായ അസുരനെ നരനാരായണമൂർത്തികളായ ഭഗവാന്മാർ ഊഴമായി ചെയ്യപ്പെട്ട തപസ്സോടും യുദ്ധത്തോടും കൂടിയവരായിട്ട് ഒരു കവചം മാത്രം ശേഷിച്ചവനായി ലീലയെന്നോണം വധിച്ചു. 1000 കവചങ്ങളുണ്ടായിരുന്ന സഹസ്രകവചൻ്റെ ഓരോ കവചം ഛേദിക്കുവാനും 1000 വർഷത്തെ തപസ്സും അത്ര തന്നെ കാലത്തെ യുദ്ധവും ആവശ്യമായിരുന്നു. നരനാരായണമൂർത്തിമാർ ഊഴമായി തപസ്സും യുദ്ധവും നടത്തി ഓരോന്നായി കവചങ്ങൾ ഛേദിച്ചു. ഒടുവിൽ ഒരു കവചം ശേഷിച്ചപ്പോൾ ആ കൽപ്പം കഴിയുകയും അസുരൻ വധിക്കപ്പെടുകയും ചെയ്തു. പിന്നത്തെ ജന്മത്തിൽ ഒരു കവചത്തോടെ കർണനായി ജനിച്ചത് ആ അസുരനായിരുന്നു എത്രേ. നരനാരായണന്മാരുടെ അംശമായി അവതരിച്ച അർജുനനും ശ്രീകൃഷ്ണനും കൂടി കർണനെ വധിക്കുകയും ചെയ്തു. ശ്ലോകം 4. അന്വാചരന്നപതിശന്ന വിമോക്ഷധർമ്മം ത്വം പ്രാധർമാൻ ബദരികാശ്രമമധ്യവാസി ശക്രോധത്തെ ശമതപോബലനിസ്സഹാത്മാ ദിവ്യാംഗനാപരിവ്രതം പ്രചികായമാരം. സഹോദരനായ നരനോടുകൂടിയ നാരായണ ഋഷിയായ അങ്ങ് മോക്ഷമാർഗത്തെ ലോകോപകാരത്തിനായി സ്വയം അനുഷ്ഠിക്കുന്നവനും ഉപദേശിക്കുന്നവനുമായി ബദരികാശ്രമത്തിൽ താമസിച്ചു വന്നു. അനന്തരം അങ്ങയുടെ ശമം, തപോബലം എന്നിവയെ സഹിക്കാൻ കഴിയാത്ത മനസ്സോടുകൂടിയ ഇന്ദ്രൻ സ്വർഗവനിതമാരോടുകൂടിയ കാമദേവനെ അങ്ങയുടെ സമീപത്തേക്ക് അയച്ചു. നാരായണമൂർത്തിയെ പ്രലോഭിപ്പിച്ച് വിഷയാസക്തനാക്കി തപശക്തി നശിപ്പിക്കുകയായിരുന്നു ഇന്ദ്രൻ്റെ ലക്ഷ്യം. ശ്ലോകം 5.
കാമോ വസന്തമലയാനിലബന്ധുശാലി കാന്താകടാക്ഷവിശികൈർവികസദ്വല സദ്വലാസൈ വിദ്യൻമുഹുർമുഖ മുഹൂരകമ്പമുദീക്ഷ്യ ച ത്വാം ഭേദസ്തയാദ ജഗതി മുദുഹാസ മൃദുഹാസ ബാച. തൻ്റെ ബന്ധുക്കളായ വസന്തൻ, മലയമാരുതൻ എന്നിവരോടുകൂടിയവനും വർദ്ധിച്ചു വരുന്ന കാന്തിയോടുകൂടിയ സുന്ദരിമാരുടെ കടാക്ഷമാകുന്ന അമ്പുകൾ കൊണ്ടും വീണ്ടും വീണ്ടും അങ്ങയെ പ്രഹരിക്കുന്നവനുമായ കാമദേവൻ അങ്ങയെ ചാഞ്ചല്യമില്ലാത്തവനായി കണ്ടിട്ട് ഭയപ്പെട്ടവനായിരിക്കെ പുഞ്ചിരി തൂക്കിക്കൊണ്ടിരിക്കുന്ന അങ്ങയാൽ പറയപ്പെട്ടു, വസന്ത ഹൃദു കാമദേവൻ്റെ കൂട്ടുകാരനാണ്, മലയമാരുതനും കാമോദീപകമാണ്. ശ്ലോകം 6. ീത്യാലമംഗജ വസന്തസുരാഘനാവോ മന്മാനനം ത്യഹജുഷുഷുദ്ധമിതി ബ്രുവാണ ത്വം വിസ്മയേന പരിതാമദൈശാം പ്രാദർശയാ സ്വപരിചാരകാധരാശി. അല്ലയോ കാമദേവ വസന്ത ദേവാംഗനമാരെ, ഭയപ്പെടേണ്ട, ഇവിടെ എൻ്റെ സൽക്കാരത്തെ ആസ്വദിച്ചാലും എന്നിങ്ങനെ അരുളി ചെയ്യുന്ന അങ്ങ് ആശ്ചര്യത്തോടുകൂടി ചുറ്റും നിന്നുകൊണ്ട് സ്തുതിക്കുന്നു. അവർക്കായി അതിൽ പിന്നെ തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുന്ന സുന്ദരിമാരെ കാണിച്ചു കൊടുത്തു. ശ്ലോകം 7. സമ്മോഹനായ മിളിതാ മദനാദയസ്തേ ത്വദ്വാസിക പരിമളയേ കില മോഹമാവോ ദത്താം ത്വയാച ജഗൃഹുസ്ത്രപൈവ സർവസർവാസികർഭശമനീം പുനരുർവശീം താം. അങ്ങയെ മോഹിപ്പിക്കുന്നതിനായി ഒത്തുചേർന്ന ആ കാമദേവാദികൾ അങ്ങയുടെ ദാസിമാരുടെ സുഗന്ധ നിമിത്തം മോഹിപ്പിക്കപ്പെട്ടു അത്രേ. പിന്നീട് അങ്ങയാൽ നൽകപ്പെട്ടവളും എല്ലാ ദേവസ്ത്രീകളുടെയും ഗർഭം തീർക്കാൻ പോന്നവളുമായ ഉർവശി എന്ന അപ്സരസിനെ ലജ്ജയോടുകൂടി തന്നെ സ്വീകരിക്കുകയും ചെയ്തു. നാരായണ കൃഷി തൻ്റെ ഊരു നിന്ന് സൃഷ്ടിച്ച അപ്സരസായിരുന്നു ഉർവശി. ഊരുവിൽ നിന്ന് ജനിച്ചതിനാലാണ് ഉർവശി എന്ന് പേര് ലഭിച്ചത്. ശ്ലോകം 8. ദൃഷ്ടോർവശീം തവ കഥാം ച നിശമ്യ ശക്ര പദ്യകുലോജനി ഭവൻ മഹിമാവമസാദ് ഏവം പ്രശാന്തരമണീയതരോവതാരസ്തത്വാദികോ വരദ കൃഷ്ണതനുസ്തമേവ. ഇന്ദ്രൻ ഉർവശിയെ കാണുകയും അങ്ങയുടെ കഥ കേൾക്കുകയും ചെയ്തിട്ട് അങ്ങയുടെ മഹിമയെപ്പറ്റി ചിന്തിച്ച് പരിഭ്രമിച്ചവനായി തീർന്നു. അല്ലയോ പരപ്രദാതാവായ ഭഗവൻ, ഇപ്രകാരമുള്ള നാരായണൻ എന്ന മൂർത്തിയായ അങ്ങയേക്കാൾ ഉത്കൃഷ്ടനും പ്രശാന്തനും മനോഹരനുമായ അവതാരമൂർത്തി ശ്രീകൃഷ്ണനായി അവതരിച്ചത് അങ്ങ് മാത്രമാണ്. ശ്ലോകം 9. ദക്ഷസ്തുതാതുരതിലാളനയാരജോന്തോ നാത്യാദൃതസ്ഥൈ ച കഷ്ടമശാന്തിരാസി ഏന വ്യരുന്ദ സഭവർത്തനുമേവ സർവം യജ്ഞേ ച വൈരവിജിനേ സ്വസുതാം വ്യമാനീത്. ദക്ഷനാകട്ടെ പിതാവായ ബ്രഹ്മാവിൻ്റെ വർദ്ധിച്ച ലാളന നിമിത്തം രജോഗുണം വർദ്ധിച്ച് വിവേകരഹിതനായി തീർന്നു അങ്ങയിൽ വലിയ താല്പര്യമില്ലാത്തവനായി ശാന്തിഗുണമില്ലാത്തവനായി തീർന്നു. കഷ്ടം തന്നെ. അത് ഹേതുവായിട്ട് തന്നെ അദ്ദേഹം അങ്ങയുടെ തന്നെ മറ്റൊരു മൂർത്തിവിശേഷമായ പരമശിവനെ ദ്വേഷിച്ചു. വൈരത്തിൻ്റെ സൂചനയോടുകൂടിയ യാഗത്തിൽ തൻ്റെ പുത്രിയായ സതിയെ അപമാനിക്കുകയും ചെയ്തു. തൻ്റെ പ്രീതമനായ പരമശിവനെയും തന്നെയും ക്ഷണിച്ചില്ലെങ്കിലും പിതാവായ ദക്ഷൻ്റെ യാഗത്തിൽ പങ്കുകൊള്ളുവാൻ സതീദേവി പോയി. യജ്ഞശാലയിൽ ചെന്നപ്പോൾ രുദ്രഭാഗം കാണാതെ ക്രുദ്ധയായ ദേവി പിതാവിനാൽ വിഗണിക്കപ്പെടുകയും കൂടി ചെയ്തപ്പോൾ യാഗാഗ്നിയിൽ തൻ്റെ ദേഹം ദഹിപ്പിച്ചു കളഞ്ഞു. ശ്ലോകം 10. ക്രൂദേശമർദ്ദിതമകൃതശേഷോ ദേവപ്രസാദിതഹരാദലബ്ധജീവ തത്പൂരിത ക്രതുവര പുനരാപശാന്തിയും സത്വം പ്രശാന്തികര പാഹി മരുത്പുരേശ. ക്രൂതനായ ശിവനാൽ നശിപ്പിക്കപ്പെട്ട യാഗത്തോടുകൂടിയ അധ്യക്ഷനാകട്ടെ ശിരസ് ഛേദിക്കപ്പെട്ടവനായി. പിന്നീട് ദേവന്മാരാൽ പ്രസാദിപ്പിക്കപ്പെട്ട ശിവനിൽ വീണ്ടും ജീവൻ ലഭിച്ചവനായി തീർന്നു.
പിന്നെ അങ്ങയാൽ പൂർണ്ണമാക്കപ്പെട്ട യാഗകർമ്മത്തോടുകൂടിയവനായി ശമത്തെ പ്രാപിക്കുകയും ചെയ്തു. എല്ലാവർക്കും ശാന്തിയായിരുന്ന ഗുരുവായൂരപ്പ, ആ വിധമുള്ള അങ്ങ് എന്നെ രക്ഷിക്കണമേ. സതീദേവിയുടെ ദേഹത്യാഗം നാരദൻ പറഞ്ഞറിഞ്ഞ മഹാദേവൻ ജടപറിച്ചടിച്ച് വീരഭദ്രൻ എന്ന പാഷനെ സൃഷ്ടിച്ച് ഭൂതഗണങ്ങളോടുകൂടി യാഗശാലയിലേക്ക് അയച്ചു. വീരഭദ്രൻ ദക്ഷൻ്റെ ശിരഛേദം ചെയ്യുകയും യാഗം നശിപ്പിക്കുകയും ചെയ്തു. ബ്രഹ്മാവും ദേവന്മാരും കൂടി കൈലാസത്തിൽ പോയി പരമശിവനെ സന്തോഷിപ്പിക്കുകയും ശിവപ്രസാദത്താൽ ഒരാടിൻ്റെ ശിരസ് വെച്ച് ദക്ഷനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു. അനന്തരം യാഗശാലയിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തോടെ യാഗം പൂർത്തീകരിക്കപ്പെട്ടു. എല്ലാവർക്കും ശാന്തി കൈവരികയും ചെയ്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഓം ശ്രീ ഗുരുവായൂരപ്പ ശരണം സർവം ശ്രീകൃഷ്ണ പാദാരവിന്ദാർപ്പണമസ്തു. ഹരീ നമഃ.